الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم إنا نسألك ونتوسل إليك باسمك العظيم وبجاه نبيك الكريم وأوليائك الكرام أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وأن تعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وبيوتنا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنذار قهرك والوباء واحتج بنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيدنا وتعيد من ماتوا منا من عذاب القبر وتؤمننا وإياهم من الفزع الأكبر وتنجينا وتنجيهم من دار البوار وتسكننا وإياهم الفردوس دار القرار بحق نبينا محمد صلى الله عليه وسلم وآله الأبرار وأصحابه الأخيار. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل مفرج الكروب وعلى آله وصحبه وسلم. أرحم الراحمين يا مالك الملوك يا الله نعمل مجلس قبول شيئا الله നിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് നിന്റെ ദീനിന് വേണ്ടി ഷഹീദായ മഹത്തുക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഉറൂസ്, അതുപോലെ മറ്റ് മഹാത്മാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ്, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ഉറൂസും നേർച്ചയുമായി ഞങ്ങൾ ഈ നേർച്ചനെ ഈ സദസ്സിനെ നീ മാറ്റിത്തരണം. അല്ല പുണ്യമുള്ള മാസങ്ങൾ റജബ്, ശഅബാൻ, റമദാൻ ഈ മൂന്ന് മാസവും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന എല്ലാ പാപങ്ങളും പൂർപ്പിക്കാനും നമ്മളൊന്ന് നന്നായി റമദാനെ സ്വീകരിക്കാൻ സജ്ജരാകാനും അതിനു വേണ്ടിയുള്ള എല്ലാ മനക്കരുത്തും ഹിമ്മത്തും ശുചിത്വവും ഉണ്ടാകാൻ വേണ്ടി റജബ് മുതൽ ശഅബാൻ മുതൽ എല്ലാവരും ചെറുതും വലുതും ആണും പെണ്ണും മുഴുവൻ ആളുകളും ഒരുങ്ങി തയ്യാറായി റമദാനെ സ്വീകരിക്കേണ്ടുന്ന ആ ഒരു ഒരുക്കത്തിന് സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നമുക്ക് നൽകിയ മാസം. അള്ളാഹ് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണം. അള്ളാഹ് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന ധാരാളം ബർക്കത്തുകൾ ഈ ലോകത്തേക്ക് ചെരിയുന്ന ഈ മാസത്തിൽ നിന്റെ റഹ്മത്ത്, നിന്റെ ബർക്കത്ത്, നിന്റെ ഔദാര്യം, നിന്റെ അഫു, നിന്റെ മഗ്ഫിറത്ത്, നിന്റെ വിധവാൻ പാപികളും ദോഷികളുമാകുന്ന ഞങ്ങൾക്കിനി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്തുകൊണ്ട് പുണ്യം കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല റഹ്മാനെ. ഇബാദത്തിന് ധാരാളം നിബന്ധനകളും ഷർത്തുകളും ഫർളുകളും സുന്നത്തുമായി ധാരാളം ഉണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് അർഹിക്കുന്ന വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അഥവാ അതൊക്കെ സാധിച്ചാൽ തന്നെ ഖുശൂഇ ഖുദൂഇ നിനക്ക് വേണ്ടി താഴ്മ ചെയ്യുക, നിന്നെ ഉള്ളുകൊണ്ട് ഭയപ്പെടുക, ഈ ഒരവസ്ഥ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇബാദത്തുകളെല്ലാം നിന്റെ അടുക്കൽ മക്ബൂലാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാപികളാകുന്ന ഞങ്ങൾക്ക് സാധിക്കുന്നില്ല റഹ്മാൻ. നിന്റെ ഔദാര്യം കൊണ്ട് അതിന് സ്വീകരിച്ച് പക്ഷേ പാപങ്ങൾ ഞങ്ങൾ നിന്ന് ഈ നേറ്റേടം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഉറങ്ങിയതിൻ്റെ ശേഷം പോലും പാപങ്ങൾ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട്. അതിന് പാപം ചെയ്യുന്നതിന് ഷർത്തോ ഫർളോ നിബന്ധനയോ ഒന്നുമില്ലാതിരുന്നാൽ തന്നെ പാപം പാപമായാൽ അത് ദോഷകരമായി ബാധിക്കുന്നു റഹ്മാനെ. ആ ദോഷം കാരണമായി ഞങ്ങളുടെ കൽബുകൾ കറുത്തു പോകുന്നുണ്ട് റഹ്മാനെ.
നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല റഹ്മാനെ. ഞങ്ങളിനി മനുഷ്യരായി സൃഷ്ടിച്ച് ഞങ്ങളിനി മലക്കുകളായി സൃഷ്ടിച്ചതല്ല എങ്കിൽ ഞങ്ങൾ പാപങ്ങൾ നിന്ന് സുരക്ഷിതരാകുമായിരുന്നു. പ്രവാചകന്മാരാണെങ്കിൽ പാപങ്ങളെ വിട്ടിട്ട് കാവലാക്കപ്പെട്ടവരാണ്. ഔലിയാക്കളാണെങ്കിൽ മഹത്തുക്കളാണെങ്കിൽ പാപങ്ങളെ തൊട്ട് സൂക്ഷിക്കപ്പെട്ടവരാണ്. ആ നിലയ്ക്ക് അതൊന്നുമല്ലാത്ത അവസാന നാളിൻ്റെ ആഹൃതമാനിൻ്റെ ചണ്ടിച്ചവറുകളാകുന്ന ഞങ്ങൾ, ഞങ്ങൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിക്കുന്ന ആഹൃതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ ജീവിതത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ എത്ര കാലങ്ങൾ ലോകത്ത് ജീവിച്ചു, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പകുതിയോ ഞങ്ങൾ ജീവിച്ചില്ല. അതിനേക്കാൾ കുറഞ്ഞ പരലോകത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ കാലം ജീവിക്കുന്ന നാം ആ അവസരത്തിൽ ചെയ്തേക്കാവുന്ന തെറ്റുകൾ ഭയങ്കരമായിരിക്കും. ആ തെറ്റുകളെല്ലാം പൊറുപ്പിക്കപ്പെടാൻ ചെറിയ അമലുകളെ കൊണ്ട് വലിയ മഹത്വങ്ങൾ നൽകി, നല്ല മാസങ്ങൾ നൽകി, നല്ല രാവുകൾ നൽകി, നല്ല സദസ്സുകൾ നൽകി, നല്ല പ്രാർത്ഥനകൾ നൽകി, അതേപോലെ തന്നെ ഒരു നീയത്തും ഒരു കരുത്തും ഇല്ലാത്ത വിധത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും ഹബീബായ നബിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. രാവ് പകൽ ഭേദമെന്ന് വ്യത്യാസമില്ലാത്ത നടത്തത്തിലും ഈർത്തത്തിലും പോക്കിലും വരവിലുമെല്ലാം മുത്ത് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ കൽബിൽ അവിടുത്തെ ആ നിയത്ത്, സ്വലാത്ത് എന്നുള്ള നിയത്തോ അതിന്റെ ഷർത്തോ അതിന്റെ ഫർളോ ഒന്നുമില്ലാതെ ചെല്ലിയാൽ ആ ചെല്ലുന്നതിന്റെ ഫലമായിക്കൊണ്ട് ചെറിയ സൽക്കർമ്മം വലിയ പ്രതിഫലമുള്ളതാക്കി തീർത്ത് മുൻഗാമികളെ അപേക്ഷിച്ച് ഞങ്ങൾ വളരെ തുച്ഛമായവരാണ്, പാപം പെരുത്തവരാണ്. അതിന്റെ പേരിൽ എന്റെ റഹ്മത്ത് കൊണ്ട് പവിത്രമായ റജബ് മാസം അതിന്റെ പുണ്യം ഉൾക്കൊണ്ട് പാപങ്ങളെ മോർപ്പിച്ച് ഞങ്ങളെ ശുദ്ധരാക്കി സ്വർഗത്തിൽ മറ്റുള്ള സമൂഹങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ ആദ്യപടി ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ ആയിരിക്കും സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുക. അതെല്ലാം എന്റെ ഔദാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പറയുന്നു, ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് ഉമ്മത്ത് മുഹമ്മദിനെ ആദ്യം കയറ്റാൻ വേണ്ടി പോകുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കോടി പോവുക, അരിയും കൂട്ടാക്കുന്നില്ല, അരി നോക്കുന്നില്ല, ചാടി ഓടി സ്വർഗത്തിന്റെ വാതിലേക്ക്. നീ ആർ മന്നം തീ നീ ആർ? ഞാൻ അള്ളാഹുവിന്റെ ഹുജ്ജത്തിന് വേണ്ടി എന്റെ ചെറുപ്രായത്തിൽ എന്റെ ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് ചെറുമക്കളെ ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഈ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ നല്ലവരായി വളർത്താൻ വേണ്ടി, അവരെ ദീനിയായി വളർത്താൻ വേണ്ടി, അവരെ രക്ഷക്കും വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വിവാഹം സ്വീകരിക്കാതെ അവരെ പോറ്റി വളർത്തി നിന്റെ ഹുജ്ജത്തിനു വേണ്ടി ജീവിച്ച് നിന്റെ ഹുജ്ജത്തിനു വേണ്ടി മരിച്ചവളാണ്. അതുകൊണ്ടാണ് എന്നോട് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ ഓർഡർ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ആദ്യം സ്വർഗത്തിൽ കിടക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉമ്മത്ത് മുഹമ്മദിന് ഇത്രമാത്രം സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി തന്ന്, എന്നിട്ട് പോലും പുണ്യമുള്ള മാസങ്ങൾ തന്ന്, എന്നിട്ട് പോലും നമ്മളത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മളെ പോലത്തെ പരാജയ ഈ ആരും ഒരു സൃഷ്ടിയും ഉണ്ടാവുകയില്ല. അള്ളാഹു ഞങ്ങളിൽ പരാജയപ്പെടുത്തല്ല, ഞങ്ങളിൽ വിജയികളാക്കണം. പവിത്രമായ ഈ റജബ് മാസം അതിന്റെ 27-ാണല്ലോ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാൻ ആകാശം, അതിലപ്പുറം സിദ്റത്തുൽ മുന്തഹ, അതിലപ്പുറം ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത ആ പ്രകാശത്തിന്റെ ദീപത്തിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മറഞ്ഞു അല്ലാഹുമായി നേരിട്ട് സംസാരിച്ചു. ഹബീബും ഹബീബുമായി പരസ്പരം ബന്ധപ്പെട്ടു നമ്മുടെ കാര്യത്തെ കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിച്ചു. അവിടുന്ന് നമുക്ക് വേണ്ടി സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷക്കായി അള്ളാഹുവിനോട് ചോദിച്ചു. അവസാനം വരുന്നവരിൽ 50 നമസ്കാരം നമുക്കായി ഇനാമ കൊണ്ട് വന്നപ്പോഴല്ലേ മൂസാ നബി അലൈഹിസ്സലാം മധ്യത്തിൽ നിന്നുകൊണ്ട് നബിയേ അവിടുത്തെ ഉമ്മത്തിന്റെ 5 നമസ്കാരം നിർവഹിക്കാൻ കഴിയൂല, അവർ പാപികളാണ്,
ആയുസ് ചുരുങ്ങിയവരാൻ, കാലം ചുരുങ്ങിയവരാൻ, അതുകൊണ്ടിട്ട് ചുരുക്കി തരാൻ പറയണം. അങ്ങനെ മൂസാബി അലിസ്ലാമിന്റെയും അള്ളാഹുവിന്റെയും അടിയിലായും കൊണ്ട് 9 പ്രാവശ്യം പോവുകയും വരികയും അവസാനം 5 ചുരുക്കി തന്ന് ആ 5 കൂടെ നമുക്ക് സാധ്യമല്ല എന്ന് പണ്ടെങ്ങാനും മരിച്ചു കടന്ന ഒഫാത്തായി കടന്ന മൂസാനബി അലിഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞെങ്കിൽ നമ്മുടെ വരാനിരിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപികളായ ഉമ്മത്തുകളെ കുറിച്ച് വളരെ 4000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മൂസാനബി അലിഹിസ്സലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മൂസാനബി അലിഹിസ്സലാമിന്റെ വാക്കനുസരിച്ച് 9 തവണ കഴിഞ്ഞ് 10 തവണ പോകാൻ ഹബീബ് സമ്മതിച്ചു. എനിക്ക് നാണക്കേടാണ്. 5 നിസ്കാരം പോലും ചുരുക്കി കിട്ടണമെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ 5 നിസ്കാരവുമായി റജബ് 27 അന്ന് 27 രാവിലെ നേരം പുറന്നതിന് മുമ്പ് ഈ ഭൂമി ലോകത്തിലേക്ക് വരികയും അത് പ്രഖ്യാപിക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്കായി നമ്മയോട് പറഞ്ഞു, ഏ മുഅ്മിനുകളെ, എന്റെയും ഉമ്മത്തുകളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വലിയ നിസ്കാരക്കാരോ വലിയ ഇബാദത്തുകാരോ ഒന്നും ആവണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഈ മാമുറിയെ പിടിക്കണം. ഈ മാ നഷ്ടപ്പെടുത്തി കളയരുത്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലുമായ ആ ഈമാൻ മുറുകെ നിങ്ങൾ പിടിച്ചുകൊണ്ടിട്ട് നിങ്ങൾ കൃത്യമായി 5 നിങ്ങൾ നിസ്കരിക്കണേ. നിങ്ങൾ കഴിവുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണേ. നിങ്ങൾ റമദാൻ മാസം നോമ്പ് നോക്കണേ. പെണ്ണുങ്ങളോട് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് അനുസരിക്കണേ. ഭർത്താക്കന്മാരെ സ്നേഹിക്കണേ. ഭർത്താക്കന്മാരുടെ വിരിപ്പിൽ മറ്റൊരാളെ പ്രവേശിപ്പിക്കാതെ നിങ്ങളുടെ ഉയം നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഭർത്താക്കന്മാരുടെ ധനം നിങ്ങൾ സംരക്ഷിക്കണമെന്നും എന്നാൽ നിങ്ങൾ കൂടുതലൊന്നും ഇബാദത്ത് ചെയ്യാതെ തദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ അമല് കൊണ്ടെങ്കിലും പാവികളായ ഞങ്ങൾ പുരുഷന്മാർ, സ്ത്രീകൾ, ഭാര്യമാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഞങ്ങളുടെ ചെറുപ്പക്കാർ, യുവാക്കൾ എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. നരകത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അല്പസമയം യാത്ര ചെയ്യുമ്പോഴേക്ക് ക്ഷീണിതരാവുന്ന നമുക്ക് വലിയ ചൂടുള്ള നരകം. ഹല്ലോ സ്വർഗവും നരകവും നരകത്തിന്റെ ശിക്ഷക്കടികഠിനമാണ്. നരകത്തിലിട്ട് പാവികളെ സ്വർഗത്തിലേക്ക് കടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നരകത്തിന്റെ ഭാഗത്തേക്ക് പോലും അടുക്കാൻ നമുക്കതിന്റെ ചൂടിയേൽക്കാൻ സാധ്യമല്ല. മഹ്ശറാവൻ സഭയിൽ നരകത്തിനെ കൊണ്ട് നിർത്തുമ്പോൾ ആ നരകത്തിൽ നിന്നുള്ള ലഹബുകൾ, അതിലെ തീക്കനുകൾ, അതിലെ തീപ്പൊലികള് വലിയ വലിയ ഓട്ടകങ്ങളെക്കാൾ വലുതായി മേലോട്ട് ഉയരുമ്പോൾ നമുക്ക് വലിയ ഭയം പേടി. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സഹായത്തിനായി പലവട്ടം പല ഭാഗത്തേക്കും ഓടിപ്പായുന്ന അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏ സഹോദരന്മാരെ, എന്റെ അടിമകളെ, അള്ളാഹു എന്റെ ഈ നരകത്തിൽ തൊട്ട് പാവികളാകുന്ന ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങൾക്ക് നരകത്തിൽ പ്രവേശിക്കാൻ ഒരു കഴിവും ഞങ്ങൾക്കില്ല. അല്ല, നിന്റെ നരകത്തിൽ നീ നടക്കുമെന്ന് മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലും ധാരാളം ആളുകളെയും കല്ലുകളെ കൊണ്ട് നരകത്തിലിടും എന്ന് പറഞ്ഞതിൽ ഞങ്ങളിൽ പെടുത്തല്ല. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളെ കുടുംബാദികൾ, ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങൾ മഷായഹമാർ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സഹായിച്ച പള്ളികൾക്കും മദ്രസകൾക്കും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച മൂമിനങ്ങളെയും അവരുടെ കുടുംബത്തിനെയും ഒന്നും നീ പെടുത്താതെ നിന്റെ ഔദാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് നരകത്തിനെ തൊട്ട് ഇത്തിക്ക് ചെല്ലപ്പെട്ട ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ തന്നെ സ്വർഗവാസികളിൽ ഞങ്ങളിൽ പെടുത്തണമല്ല. പാവികളാണ് റഹ്മാനെ, ഞങ്ങളിൽ മനുഷ്യരായി സൃഷ്ടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പാപം ചെയ്തു പോകുന്നത്. ഇബ്ലീസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് പാപം ചെയ്തു പോകുന്നത്. ഞങ്ങളിനി കാക്കണേ അല്ല, ഞങ്ങൾ ഹയാത്തും ഞങ്ങൾ മൗത്തും എല്ലാവിധ ദോഷങ്ങളും കാക്കണേ അല്ല. ചെയ്തു പോയാൽ ഈ പവിത്രമായ റജബ്, അതേപോലെ വരാനിരിക്കുന്ന ശഅബാൻ, അതേപോലെ അവസാനമായി വരുന്ന റമദാനു ശരീഫ്,
പാപങ്ങളെ കരിച്ചു കളയും. പാപലവലേശം അവശേഷിക്കാത്ത വിധത്തിൽ റമദാനുമായി യാത്ര പറയാൻ, റമദാനെ പറഞ്ഞേക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ശുദ്ധവാന്മാരാക്കണേ അല്ലാ, പക്ഷാദവിക്കുന്നവരാക്കണേ അല്ലാ. ഇത്തരം സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ മഹല്ലത്തിന്, ഞങ്ങളുടെ നാട്ടിന്, ഞങ്ങളുടെ സമൂഹത്തിന് നീ അഭിവൃദ്ധിപ്പെട്ടേ അല്ലാ. പരസ്പരം ഐക്യത്തിലും യോജിപ്പിലും സ്നേഹത്തിലും കുടുംബങ്ങളുമായി, അതേപോലെ തന്നെ നാട്ടുകാരുമായി, ഭാര്യ ഭർത്താക്കന്മാരായി, ജ്യേഷ്ഠ അഞ്ച് സഹോദര സഹോദരിമാരായി, മാതാപിതാക്കളുമായി ഒത്തൊരുമിച്ച് ജീവിക്കാൻ, സ്നേഹത്തിൽ ജീവിക്കാൻ, അതേപോലെ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾ എന്ന് വ്യത്യാസമില്ലാതെ മനുഷ്യരെന്ന നിലയ്ക്ക് ലോകത്ത് ജീവിക്കുമ്പോൾ ഐക്യത്തോടെ വെറുപ്പില്ലാതെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ജീവിക്കാൻ, വർഗീയതയില്ലാതെ പരസ്പരം ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രാഷ്ട്രം, ഞങ്ങൾക്ക് ഓരോ മതക്കാർക്കും അതാത് മതത്തിന്റെ നിബന്ധന അനുസരിച്ച് ജീവിക്കാനും മതത്തിനെ സംരക്ഷിക്കാനും പാലിക്കാനും അതിന്റെ പ്രചോദനം നൽകാനും മക്കളെ നന്നാക്കാനും അവർക്ക് നാഫിയായ ഭൗതികമായ അറിവ്, മതപരമായ അറിവ് അതെല്ലാം നൽകാനും എല്ലാവിധ സൗകര്യം ഞങ്ങൾക്ക് നൽകണേ അല്ല. അതിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ല. അതെല്ലാം കബൂൽ ചെയ്യണേ അല്ല. ഞങ്ങൾ നിന്ന് ഏറ്റെടുക്കണേ അല്ല. അല്ലാഹുവെ ഞങ്ങളെ ദുആനെ കബൂൽ ചെയ്യണേ അല്ല. പാപികളാണെങ്കിലും നീ തട്ടിക്കളയല്ല. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ മരണം നീ ഹൈറിലാക്കണേ അല്ല. മരിക്കുന്ന സമയം കാമിലായി ഈമാൻ നൽകണേ അല്ല. നല്ല രാവുപകലിലായി നീ പൊരുത്തപ്പെട്ട അവസരത്തിൽ, നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ, പൊരുത്തപ്പെട്ട അമലുമായി ബന്ധപ്പെട്ട നീ മഹാത്മാക്കളുടെ ആത്മീയ സാന്നിധ്യം നൽകിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹം ഭൂമുഖം കണ്ടുകൊണ്ട് മരിക്കാൻ, കരിമജില്ല മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല. മുത്തലിബിന് ധാരാളം കൽബുകൊണ്ട് ഏറ്റെടുക്കാൻ ചിലഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വേണ്ടുവോളം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യരല്ലാത്ത മൃഗങ്ങൾ പോലും, പക്ഷിപർവതാരികൾ പോലും, കാട് മൃഗങ്ങൾ പോലും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ഏറ്റിക്കൊണ്ട് ആ നബിനെ കാണുന്ന വിധത്തിൽ കേസുകളുമായി, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായി യജമാനൻ കഠിനമായി അധ്വാനിപ്പിച്ച് പണിയെടുക്കുന്നത് കൊണ്ട്, പണിയെടുത്തതിന്റെ പേരിൽ അത് അന്യായം പറയാൻ ഒട്ടകം പോലും, കൈതകൾ പോലും, കുതിരകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അന്യായം പറഞ്ഞിട്ടുണ്ട്. മരണത്തിന്റെ ശേഷം സർവ്വജനങ്ങളും അവിടത്തോട് പലതിനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്നേഹം അവർക്കെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യരായ ഞങ്ങളുടെ കൽബിൽ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ട്. റഹ്മാനെ നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. അവിടത്തോട് സലാത്ത് ചെല്ലാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാ. ചുരുങ്ങിയത് ഒരു 300 പ്രാവശ്യമെങ്കിലും ദിവസേന സലാത്ത് ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണേ അല്ലാ. അവിടം വരെ ആ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ തെറ്റുകളെയും ഞങ്ങൾക്ക് മായ്ച്ചു കളഞ്ഞ്, ചെയ്ത സൽക്കർമ്മം ചെറുതാണെങ്കിലും അത് വലുതായി നീ ഞങ്ങളുടെ ഏടുകൾ രേഖപ്പെടുത്തി. ആ നബിന്റെ വരെയുള്ള സലാത്ത് കാരണമായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള, നാട്ടിലുള്ള, വീട്ടിലുള്ള, പരസ്പരമുള്ള, സ്വന്തമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകി. എന്തെല്ലാം കുടുക്കുകളുണ്ടോ, എന്തെല്ലാം കെണിവലകളുണ്ടോ, എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, ആ വിഷമങ്ങളെന്നെല്ലാം മുത്ത് നബിന്റെ പേരുള്ള സലാത്തിന്റെ ഹക്കുകൊണ്ട്, ആ നബിന്റെ ഷറഫ് കൊണ്ട് ഞങ്ങൾക്കതെല്ലാം നീ തീർത്തു തരണം റഹ്മാനെ. എല്ലാ സിഹറുകളെയും നീ ബാത്തിലാക്കണേ അല്ല. എല്ലാ ഐനുകളെയും നീ തട്ടിത്തിരിക്കണേ അല്ല. എല്ലാ ഷറുകളെയും നീ തട്ടിത്തിരിക്കണേ അല്ല. എല്ലാ ഖൈറും ഞങ്ങൾക്ക് ഇനി നൽകണേ അല്ലാ. മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേറ്റി ഉറക്കിലും ഉണരിലും പോക്കിലും വരവിലെല്ലാം കൽബുണ്ടെങ്കിലും സലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാ. കാലം വളരെ പേച്ചു പോയിട്ടുണ്ട്, കാലത്തിലെ പ്രവർത്തനം പേച്ചു പോയിട്ടുണ്ട്. ചെറുമക്കൾ പോലും നല്ലത് പറയാൻ മടിക്കുന്ന, നല്ലത് ശീലിക്കാത്ത, വെറും മൊബൈലും അതിലുള്ള കളികളും ചിരികളും കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ചെറുമക്കൾ, അതിൽ നിന്നെല്ലാം അവരൊക്കെ പിന്തിരിപ്പിച്ച് നല്ലത് മാത്രം പഠിപ്പിച്ച് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും തങ്ങളുടെ പേരുടെ സ്വലാത്തും ആ കുട്ടിയേക്ക് പറപ്പിച്ച്, അങ്ങനെ അവർ എഴുതണ്ട, അവർ വായിക്കണ്ട, അവർ ഓതാ കൂട്ടണ്ട, പലകയിൽ എഴുതണ്ട, മഷീൽ എഴുതണ്ട. എന്നിരുന്നെങ്കിലും ആധുനിക ലോകത്ത് നമുക്കറിയാം ചെറുമക്കള്
അഞ്ചു വയസ്സാകുമ്പോഴേക്ക് അമ്മ ജുതുവരെ കാണാതെ പോകുന്ന ചെറിയ മക്കൾ, അതിന് സംവിധാനം ഇന്ന് നിലവിലുണ്ട്. അതേപോലെ തന്നെ മറ്റ് സൂറത്തുകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ, ഇതെല്ലാം ചെറിയ ഓതാൻ അറിയാത്ത, ഓതാൻ കൂട്ടുമ്പോഴേക്ക് തന്നെ അതെല്ലാം പഠിച്ചു വളർന്ന മക്കൾ ഇന്നുണ്ട്. അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി സ്വീകരിച്ച് ചെറിയ മക്കൾ ചെറുപ്പം മുതൽക്ക് തന്നെ ഈമാനിലായി ഇസ്ലാമികമായി അവരെ വളർത്താൻ നാം ശ്രമിക്കണം. നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് മനസ്സിലാക്കി കൊടുക്കണം. വേണ്ടാത്തതൊന്നും കുട്ടികളുടെ ചെവിയിൽ ഉച്ചരിക്കരുത്, പറഞ്ഞു കൊടുക്കരുത്, അവരുടെ മുമ്പിലൊന്നും പ്രവർത്തിക്കരുത്. വീട്ടിൽ കലഹങ്ങളോ കുഴപ്പങ്ങളോ കുണ്ടാമണികളോ വേണ്ടാത്ത വാക്കുകളോ ചീത്ത വാക്കുകളോ കുട്ടികളെ മുമ്പിൽ വെച്ച് പറയരുത്, അത് അവർ ശീലിച്ചു പോകും. അതുകൊണ്ടല്ലേ ഇന്ന് ചെറിയ മക്കളെ ദത്തെടുത്ത് കൊണ്ടിട്ട് 3 വയസ്സാകുമ്പോഴേക്ക് ഒരു വിഭാഗം സ്ഥാപനങ്ങളിലേക്ക് അവരെ വിട്ട് അവിടെ വെച്ചിട്ട് വേണ്ടാത്തത് മാത്രം പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് അതെല്ലാം മാറ്റി നല്ല ചെറുമക്കൾക്ക് നല്ലത് മാത്രം പഠിപ്പിക്കുക, മുതിർന്നേരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, നല്ലത് ചെല്ലാൻ പഠിപ്പിക്കുക, നല്ലത് പറയാൻ പഠിപ്പിക്കുക. അർത്ഥമില്ലെങ്കിലും അർത്ഥം അറിയുന്നില്ലെങ്കിലും അക്കത് പറഞ്ഞോളും. കേട്ടത് എന്താണോ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്ന 1-2 വയസ്സുള്ള 1.5 വയസ്സുള്ള മക്കളെല്ലാം നമുക്ക് കാണാം. കാരണം എന്താണ് അർത്ഥം അറിയില്ല. മുതിർന്ന ജ്യേഷ്ഠ ജ്യേഷ്ഠത്തികളോ അഞ്ചന്മാരോ പറയുന്നത് കേട്ടുകൊണ്ട് അത് അപ്പടി അവർ പറയും. അവരോട് എന്താണ് എന്ന് ചെറിയ മക്കൾ മുട്ടായി കൊടുത്താൽ പറയുന്നത് നമ്മൾ കേൾക്കാം. കാരണം ടാൻസിന്റെ അർത്ഥം അവർക്ക് അറിയില്ല, കേട്ടതാണ്. അപ്പൊ നല്ലത് എന്ത് കേൾക്കുന്നോ അത് കേൾക്കുന്നത് അപ്പടി അവരെ കൽപ്പിലുണ്ടാകും. അതുകൊണ്ട് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് 3 വയസ്സ് മുത്തുവാക്ക് പറയുമ്പോൾ 3 വയസ്സാകുമ്പോൾ മുത്തുവാക്ക് ആ മുത്തുവാക്ക് പലതുമാക്കാതെ നല്ലത് ശീലിപ്പിച്ച് അങ്ങനെ ആ മക്കളെ ദീനിയായി വളർത്തി അങ്ങനെ ദീനിയായി വളർത്തി വന്നാൽ ആ മക്കൾ ഈ സമൂഹത്തിനോ സമുദായത്തിനോ മുസ്ലിമിനോ അമുസ്ലിമിനോ നാട്ടിനോ നാട്ടല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങൾക്കോ ഒരിക്കലും ഒരു ദുരോഹമായി തീരൂല. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന നാശം. അർഹമുറാഹിമീൻ അറബേ, നല്ലത് പറയാൻ നല്ലത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. മക്കളെ കൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഗുണം ലഭിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. മക്കൾ കാരണമായി ശാപം പേർന്ന രക്ഷിതാക്കള് ഞങ്ങളെ എല്ലാം അവന്റെ കയ്യിലാണ്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് മഹശ്ശറാവും സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള ബർദഖയായ ലോകം. എന്താണ് ബർദഖ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അടിയിലുള്ള തടസ്സമുള്ള ഒരു ലോകമാണത്. അതായത് ഹയാത്തിന്റെയും ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ബർദഖിയായ ലോകം. ആ ലോകം രണ്ട് ലോകത്തിന്റെ അടിയിലുള്ള ഒരു ബർദഖിയായ ജീവിതം. ആ ജീവിതം ഈ ലോകത്ത് വെച്ച് അതിന് മുമ്പായി എന്തെങ്കിലും നല്ലത് ചെയ്താൽ ആ ബർദഖിയായ ലോകത്ത് കബറിൽ വെച്ചിട്ട് മഹശ്ശറവേ എത്തുന്നത് വരെ നമുക്ക് തുണിയായി തീരും. ചീത്തയാണെങ്കിൽ ചീത്ത രൂപമാക്കി നമ്മളെ കബറിൽ വെച്ച് ശിക്ഷിക്കും. അതാണ് ബർദഖിയായ ലോകം. ആ ബർദഖിയായ ലോകം കഴിഞ്ഞ് മഹശ്ശറേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു പറയും, ആരാണോ ഇപ്പൊ വലിയ ആള്, നാട്ടിൽ വലിയ, ദേശത്ത് വലിയ, രാഷ്ട്രത്തിൽ വലിയ ആൾ ആരാണോ, ആരുമില്ല, ഒരാളും കൊണ്ടുമില്ല. അല്ലാഹ് എന്നെ പറയും, ലില്ലാഹിൽ വാഹിദ്, എന്നിട്ട് അല്ലാഹ് പറയും, ഖുദൂ ഹക്കക്കും, നിങ്ങൾ പരസ്പരം ആരെങ്കിലും പരസ്പരം ഹക്കടപാടുന്നെങ്കിൽ ആ ഹക്ക് നിങ്ങൾ പിടിച്ചോ. ഇത് കേൾക്കുന്ന സമയത്ത് ബേജാറിന്റെ പ്രാളത്തിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ സന്തോഷിക്കും. ആ എനിക്ക് ഇന്ന ഹക്ക്, ഇന്ന ഇന്ന ഹക്ക് എനിക്ക് കിട്ടാനുണ്ട്. അവരെ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്, തോട്ടം പിടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടം പിടിച്ചെടുത്തിട്ടുണ്ട്, അത് എന്റേതായിരുന്നു, എന്നെ പൊരുത്തം പിടിച്ചിട്ടില്ല. സംഖ്യ പിടിച്ചെടുത്തിട്ടുണ്ട്, എനിക്ക് അവൻ തന്നിട്ടില്ല. എന്നെ പലതും പറഞ്ഞിട്ടുണ്ട്, പൊരുത്തം പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നാലും അവൻ എന്റെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇങ്ങനത്തെ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അവസരത്തിൽ ഉപ്പ കാണും, ഉമ്മ കാണും, കുടുംബക്കാർ പറയും, മോനെ കാണും, നല്ല മോനെ, മോനെ ഞാൻ ഇന്നെ വളർത്തിയില്ലേ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ല, എനിക്ക് നോക്കും, ആകെ ഒരു ചെറിയൊരു ശതമാനം കുറവുണ്ട്. മീതാൻ തട്ടിൽ തൂക്കും, മീതാൻ തട്ടിൽ തൂക്കും അമലുകളെ. അമലുകളെ തൂക്കി ചെറുതും വലുതുമായ അമലുകൾ എല്ലാം നോക്കി നോക്കുമ്പോ ചെറിയൊരു ശതമാനം കുറവുണ്ട്. ഇല്ലെങ്കിൽ നരകത്തിലേക്ക് പോണ്ടി വരും. ഏടുകൾ വായിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കുറവ് സൽക്കർമ്മത്തിന് കാണുന്നുണ്ട്.
ഇത് അന്വേഷിച്ചു കൊണ്ട് ഇതൊന്ന് പൂർത്തീകരിച്ചു എങ്കിൽ നരകത്തിലില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമായിരുന്നു. അപ്പോഴേക്കാണ് മോനെ കാണുന്നത്. മോനെ കാണുന്ന സമയത്ത് മോനെ എന്റെ ചെറിയ ഒരു അമല എനിക്ക് തരുവോ? ഓരോരുത്തർക്കും അവരുടെ നഫ്സിന്റെ കാര്യം ചിന്തിക്കുന്നതല്ലാതെ പാപ്പ മക്കളെ ചിന്തിക്കാത്ത ആ മഹ്റാവം സഭയിൽ അല്ലവരീ ഹക്കിനെ പിടിച്ചോ. എന്ത് കൊടുക്കും? നീ സൽക്കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെയ്ത് സൽക്കർമ്മം കൊടുത്തു കൊടുത്ത് കൊടുത്ത് തീർന്നിട്ട് അവസാനം നീ നരകത്തിലേക്ക് പോകുന്ന ഗതികേട് വരും. അല്ലാഹു കാത്തിരിച്ചു മാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മരണം എപ്പോഴാന്നായിരിക്കും ഒന്നും പറയാൻ കഴിയില്ല. എത്ര എത്ര നല്ല നല്ല ആളുകളാണ്, എത്ര ആരോഗ്യമുള്ളതാണ്. എത്ര എത്ര ആരോഗ്യവന്മാരാണ്, ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. മരിച്ചാ തീർന്നു അവന്റെ എല്ലാം അവസാനിച്ചു. എത്ര എത്ര രോഗികളാണ് കട്ടുമല്ല ആശുപത്രിയിൽ കിടക്കുന്നത്. ഒന്ന് മരിച്ചു കിട്ടിയാ തിരക്കേടില്ല. നാട്ടുകാർക്ക് വെറുപ്പ്, ഭാര്യക്ക് വെറുപ്പ്, കുടുംബത്തിന് വെറുപ്പ് വെറുപ്പ്, സന്താനങ്ങൾക്ക് വെറുപ്പ്. മരിക്കുന്നില്ല. നീണ്ട കാലം ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ. ആ മരണത്തിന് അത് എപ്പം വരും എന്ന് പറയാൻ കഴിയില്ല. അതിന് മുമ്പ് എല്ലാ ഹക്കടപാടുകളും കൊടുക്കേണ്ടത് കൊടുക്കുക, വാങ്ങേണ്ടത് വാങ്ങാം, പൊരുത്തപ്പെടിക്കേണ്ടത് പൊരുത്തപ്പെടിക്കാം. അത് എല്ലാ ദിവസവും ചെയ്യാം. രാത്രി കണക്ക് കൂട്ടിയിട്ട് കച്ചവടക്കാർ കച്ചവടത്തിന് കണക്ക് കൂട്ടുന്നല്ലാതെ ഈന കണക്കായിരിക്കും. ഇങ്ങനെ സഹോദരന്മാരെ ചിന്തിക്കണം. ഈമാനുള്ള മുഅ്മിനികളാണ് നമ്മൾ. നമ്മൾക്ക് പാരിത്രിക ലോകത്താണ് ശാശ്വത ജീവിതം. ഈ ലോകം ശാശ്വതമല്ല. അതുകൊണ്ട് മുഅ്മിനികളെ എല്ലാ ദിവസവും രാത്രി കണക്ക് കൂട്ടി കൊടുക്കാനത് എന്ത്, ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കണം, പറയേണ്ടത് പറയണം. നേരം വെളുക്കുന്നു പറയാൻ കഴിയുന്നില്ല. ഈ ഒരവസ്ഥ നമുക്കുണ്ടായാൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. അങ്ങനെ സൂക്ഷിച്ചാൽ അല്ലാഹു നമ്മുടെ മുഅ്മിനായിട്ട് മരിപ്പിക്കും. അല്ലാഹുവേ ഞങ്ങളിൽ മുഅ്മിനായിട്ട് മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ ഈമാൻ കാത്തുരക്ഷിക്കണേ അല്ലാ. ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന ഈ ലോകത്ത് വെച്ച് അറിയാതെ ഈമാൻ നശിച്ചു പോകുന്നുണ്ട്. എന്തെല്ലാം പ്രവൃത്തികളെ കൊണ്ട്, എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട്, ഈമാനില്ലാതെ, അല്ലാഹുൽ വിശ്വാസമില്ലാതെ, പരസ്പരം ദ്രോഹം ചെയ്തുകൊണ്ട്, സിഹർ ചെയ്തുകൊണ്ട്, അന്യ ജ്യോത്സ്യന്മാരുടെ അടുക്കലും കണക്കുകാരുടെ അടുക്കലും പോയിട്ട് കണക്ക് വെപ്പിച്ചിട്ട് ഒന്നും അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കുഴപ്പങ്ങളുണ്ടാക്കി. അവരുടെ പറയുന്ന വാക്കുകൾ കള്ളത്തരമാണ്. വാക്കുകൾ നൂറ് കളവ് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഞാൻ പരസ്പരം ഭിന്നിക്കുന്നു, കലഹിക്കുന്നു, പരസ്പരം സ്നേഹമില്ലാതെയാകുന്നു. വളരെ തെറ്റായ കാര്യമാണ്. ഏറ്റവും പങ്കുട ഇസ്ലാമിന്റെ തറവാട് നിന്ന് വിട്ടുപോകുന്ന, നശിച്ചു പോകുന്ന ഒരാമലാണ് സിഹർ എന്നുള്ള മനസ്സിലാക്കണം. ഇന്ന് സർവവ്യാപകമായിട്ടുണ്ട് ആ സിഹർ. അത് ഇന്ന് പലിക്കാതെ രോഗം കാരണമായി ഒന്നും ശമനമില്ലാതെ ഇരിക്കുമ്പോൾ ആശുപത്രി മറ്റൊക്കെ പോയി ബുദ്ധിമുട്ടി അവസാനം എത്തുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹല്ലറത്തിലേക്കാൻ. അതാണ് സ്വലാഹത്തിന്റെ മജ്ലിസ്, മൗലിദിന്റെ മജ്ലിസ്, അതേപോലെ തന്നെ ഉറൂസ്, മഹാന്മാരെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഈ ഉറൂസ്. അത് വെറുതെ കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും കലർന്നു തരാൻ പാടില്ല. അവർ സ്ത്രീകൾ സ്ത്രീകളുടെ മര്യാദ അനുസരിച്ച്, ഇസ്ലാമിന്റെ മാനദണ്ഡം അനുസരിച്ച് അത് യാർത്തായാലും റൂസായാലും സ്വീകരിച്ചുകൊണ്ട്, പുരുഷന്മാർ പുരുഷന്മാരുടെ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ഇതൊക്കെ പെരുമാറും, നിസ്കാരം കൃത്യമായി നിർവഹിച്ച് വരാനിരിക്കുന്ന റജബ് 27 സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും പുരുഷന്മാർ അവന്റെ മേൽ കടമയാണ്, നിർബന്ധം നിർദ്ദേശം ചെയ്യുക. സലാത്ത് വാർഷികം, അതേപോലെ നിസ്കാരം വാർഷികവും, അത് നിർബന്ധമാണ്. അത് നിർബന്ധം ചെയ്തുകൊണ്ടിട്ട് അല്ലാഹു ഇനി അവരൊക്കെ നിസ്കാരം കലാക്കില്ല, എന്റെ പെണ്ണുങ്ങൾ കൊണ്ട് കലാക്കിക്കില്ല, കുട്ടികളെ കൊണ്ട് കലാക്കിക്കില്ല, സ്കൂളിലേക്ക് കോളേജിലേക്ക് അയച്ചാൽ കുട്ടികൾ വന്നാൽ അവർ ഞാൻ നിസ്കരിപ്പിക്കും. നമ്മൾ ചോദിക്കാറുണ്ടായില്ല. അതുകൊണ്ട് സമയം വൈകിപ്പോയി, ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വിഷമം ഉണ്ടാവും, നിസ്കരിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചോദിക്കാനുണ്ട്. ഞാൻ ഇതാണ് അവസരം കിട്ടിയപ്പം എന്റെ കടമ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി മാത്രം ഞാൻ പറഞ്ഞത്. എനിക്ക് സ്വീകരിക്കാനും കേട്ടത് നിങ്ങൾക്ക് സ്വീകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആഖിറത്ത് ഞങ്ങൾക്ക് സലാമത്തിലാക്കണേ അല്ലാ, നരകത്തിനെ തൊട്ട് എത്തിക്കണേ അല്ലാ, സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാ, കാലകാലം ജീവിക്കേണ്ടത് ആ സ്വർഗം. ആ സ്വർഗത്തിൽ ഈ ഇരുന്നതുപോലെ കൂടി ഇരുന്നു കൊണ്ടിട്ട് അവിടെ വെച്ച സുഖദുഃഖങ്ങൾ പരസ്പരം കൈമാറാൻ, സംസാരിക്കാൻ, കട്ടിൽ നിന്ന് കട്ടിലേക്ക്, കട്ടിനെ എടുത്തു മാറ്റണ്ട, കട്ടിനെ മറ്റേ കട്ടിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് മറ്റൊരാട് പോയി സുഖദുഃഖങ്ങൾ പറയാ. ഇതൊക്കെ അല്ലാഹു തആല നമുക്കായി ഒരുക്കി തരായ തയ്യാറാക്കി ആ സ്വർഗം ഞങ്ങൾക്ക് ഇനി നൽകണേ അമ്മ.
നീ തടഞ്ഞു കളയല്ല അമ്മ, നിന്റെ ഔദാര്യം കൊണ്ട് തടഞ്ഞു കളയല്ല അമ്മ, നിന്റെ മഹത്വം കൊണ്ട് തടഞ്ഞു കളയല്ല അമ്മ. ഞങ്ങളെ നാടിന്, ഞങ്ങളെ മഹല്ലിന്, ഞങ്ങളെ ഭരണാധികന്മാര്, പണ്ഡിതന്മാര്, ഉസ്താദുമാര്, മഷായിഖമാര്, ഭാര്യ മക്കള്, സന്താനങ്ങളെ നീ നന്നാക്കി തരണേ അല്ല, പരസ്പരം യോജിപ്പ് നൽകണേ അല്ല, സ്നേഹം നൽകണേ അല്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യം പട്ടിണി തന്ന് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല അല്ല, നിന്റെ അവാമരുകൾ ഞങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ല, നിന്റെ മനാഹികൾ ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒയ്യാൻ ഞങ്ങൾക്ക് ഇനി മനസ്സിൽ നൽകണേ അല്ല, ഞങ്ങൾക്ക് നല്ലത് കാണിച്ചു തരണം, നല്ലത് സ്വീകരിക്കണം, അത് സ്വീകരിക്കാനും കാണിച്ചു തരുന്ന ഉസ്താദന്മാർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അല്ല, ഇജ്ജത്ത് നൽകണേ അല്ല, ഹിമ്മത്ത് നൽകണേ അല്ല, മസാരി മസ്ലഹത്ത് നൽകണേ അല്ല, എല്ലാം നല്ലത് മാത്രം ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല, ഞങ്ങൾ ലോകത്തു നിന്ന് പരാജയത്തിലാക്കണേ അല്ല, ഇജ്ജത്ത് നൽകണേ അല്ല, ഈ ലോകത്ത് ഇജ്ജത്ത് നൽകണേ അല്ല, ഫളിഹത്ത് നൽകല്ലേ അല്ല, ഫളിഹത്തിലാക്കല്ലേ അല്ല, ദില്ലും ഖസീലും ആക്കല്ലേ അല്ല, അല്ലാഹുമ്മ ജമ്മനാ هذا جمع مرحومة وتفرقنا عن بعدي تفرق معصومة لا تجل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما عن رحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولجميع المؤمنين أحياء منهم والأموات خاصة المذكورين في حوالي هذه المسجد وفي حوالي هذه القرية من خواص عبادك وإخوان المؤمنين وأقارب الموتى من جهة الآباء والأمهات ومن المصاهرة اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجعل قبورنا وقبورهم روضة من رياض الجنة اللهم لا تجعل قبورنا وقبورهم نفرة من أفرات النيران اللهم إن كانوا محسنين فضذ بحسناتهم وإن كانوا مسيئين فتجاوز عن سيئاتهم وأبدلهم دارا خير من دارهم واهل الخير من اهلهم وزوجا خيرا من زوجهم وجيران خيرا من جيرانهم اللهم كاين ورشم ഇതേ പോലെ ഉറൂസുകൾ സലാത്തുകൾ സംബന്ധിച്ച ധാരാളം ഞങ്ങളുടെ സഹോദരന്മാർ കുടുംബാധികൾ നാട്ടിലെ പ്രമുഖന്മാർ ഉമറാക്കൾ പണ്ഡിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു അവർ പലരും നിന്റെ ഖളാക്ക് വൈപ്പെട്ടുകൊണ്ട് ഈ ഭൂമി ലോകത്തിന്റെ അടിഭാഗത്താണ് താമസിക്കുന്നത് അല്ലാ ഈ ദുആന്റെ പ്രതിഫലം ഈ ഉറൂസിന്റെ പ്രതിഫലം ഇവിടെ നടത്തുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലം അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ സാലിഹ മലാക്കി കൊടുക്കണേ അല്ലാ സ്വർഗത്തിൽ അവരെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലീന ഇന്നക അന്ത തുബാബുർ റഹീം വഗ്ഫിർ ലനാ വലിജമീഇൽ മുഅ്മിനീന അഹ്യാഇ മിനൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു وعلى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه